ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ഷുബീസ് ഫാർമ വേൾഡ്. ഫാർമകോഗ്നസിയിൽ നിന്ന് വരുന്ന 10 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 21. ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് വാനിലിൻ. താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് വാനിലിന്റെ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്? ഏത് ഡ്രഗ് ആണ് വാനിലിന്റെ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മിർസിറ്റസിൻ, ഓപ്ഷൻ ബി ജിഞ്ചർ ഓയിൽ, ഓപ്ഷൻ സി യൂജിനോൾ, ഓപ്ഷൻ ഡി ഫെങ്കോൺ. ഇതില് വാനിലിന്റെ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ സി യൂജിനോൾ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി യൂജിനോൾ. ക്വസ്റ്റ്യൻ നമ്പർ 22. ഫെനൽ ഫ്രൂട്ട് കണ്ടെയ്ൻ ഡാഷ്. താഴെ പറഞ്ഞിരിക്കുന്ന കെമിക്കൽ കോൺസ്റ്റിറ്റ്യൻസിൽ ഏതൊക്കെയാണ് ഫെനൽ ഫ്രൂട്ടിനകത്തുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അനീത്തോൾ, ഓപ്ഷൻ ബി ഫെങ്കോൺ, ഓപ്ഷൻ സി ബോത്ത്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദസ്. ആൻസർ ഓപ്ഷൻ സി ബോത്ത്. ഫെങ്കോൺ ആൻഡ് അനീത്തോൾ രണ്ടും ഫെനൽ ഫ്രൂട്ടിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 23. ദ മെയിൻ കെമിക്കൽ കോമ്പൗണ്ട് പ്രസന്റ് ഇൻ ക്ലോവ് ഏഴ്സ്. ക്ലോവിനകത്തുള്ള മെയിൻ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൻറ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ യൂജിനോൾ, ഓപ്ഷൻ ബി മിർസിറ്റസിൻ, ഓപ്ഷൻ സി അനീത്തോൾ, ഓപ്ഷൻ ഡി ജിഞ്ചർ ഓയിൽ. ആൻസർ ഓപ്ഷൻ എ യൂജിനോൾ. ക്ലോവിനകത്തുള്ള മെയിൻ കെമിക്കൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത് യൂജിനോൾ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 24. ദ മെയിൻ കെമിക്കൽ കോമ്പൗണ്ട് പ്രസന്റ് ഇൻ നട്ട്മെഗ്. നട്ട്മെഗിനകത്തുള്ള മെയിൻ കെമിക്കൽ കോമ്പൗണ്ട് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മെറിസ്റ്റിസിൻ, ഓപ്ഷൻ ബി യൂജിനോൾ, ഓപ്ഷൻ സി അനീത്തോൾ, ഓപ്ഷൻ ഡി ഫെങ്കോൺ. ആൻസർ ഓപ്ഷൻ എ മെറിസ്റ്റിസിൻ. നട്ട്മെഗിനകത്തുള്ള മെയിൻ കെമിക്കൽ കോമ്പൗണ്ട് മെറിസ്റ്റിസിൻ. ക്ലോവിനകത്തുള്ള മെയിൻ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൻറ് യൂജിനോൾ. ഓക്കെ, അനീത്തോൾ ആൻഡ് ഫെങ്കോൺ ഫെനൽ ഫ്രൂട്ടിനകത്തുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നട്മഗിനകത്തുള്ള കെമിക്കൽ കോമ്പൗണ്ട് ഏതായിരുന്നു എന്നാണ്. ഓപ്ഷൻ എ മെറിസ്റ്റിസിൻ ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 25. ദ പഞ്ചൻസി ഓഫ് ജിഞ്ചർ ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഓപ്ഷൻ എ മെറിസ്റ്റിസിൻ, ഓപ്ഷൻ ബി യൂജിനോൾ, ഓപ്ഷൻ സി അനീത്തോൾ, ഓപ്ഷൻ ഡി ജിഞ്ചർ ഓൾ. ജിഞ്ചറിന്റെ പഞ്ചൻസിക്ക് കാരണം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിനകത്തുള്ള കെമിക്കൽ കോൺസ്റ്റിറ്റ്യൻ ജിഞ്ചർ ഓൾ ആണ് പഞ്ചൻസിക്ക് കാരണം. ജിഞ്ചറിന്റെ പഞ്ചൻസിക്ക് കാരണം ജിഞ്ചർ ഓൾ എന്ന് പറയുന്ന കെമിക്കൽ കോമ്പൗണ്ട് ആണ്. ഡി ജിഞ്ചർ ഓൾ, ദാറ്റ്സ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 26. ബയോളജിക്കൽ സോഴ്സ് ഓഫ് സിനമോൺ. സിനമോണിന്റെ ബയോളജിക്കൽ സോഴ്സ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സിനമോൺ സേലാനിക്കം, ഓപ്ഷൻ ബി യൂജീനിയ കാരിയോഫിലസ്, ഓപ്ഷൻ സി മെറിസ്റ്റിക്ക ഫ്രാഗ്രൻസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദസ്. ആൻസർ ഓപ്ഷൻ എ സിനമോൺ സേലാനിക്കം. സിനമന്റെ ബയോളജിക്കൽ സോഴ്സ് ആ പേര് കണ്ടാൽ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. ഓപ്ഷൻ എ സിനമോൺ സേലാനിക്കം. ക്വസ്റ്റ്യൻ നമ്പർ 27. ബയോളജിക്കൽ സോഴ്സ് ഓഫ് ക്ലോവ്. ക്ലോവിന്റെ ബയോളജിക്കൽ സോഴ്സ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സിനമോൺ സേലാനിക്കം, ഓപ്ഷൻ ബി യൂജീനിയ കാരിയോഫിലസ്, ഓപ്ഷൻ സി മെറിസ്റ്റിക്ക ഫ്രാഗ്രൻസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദസ്. ക്ലോവിന്റെ ബയോളജിക്കൽ സോഴ്സ് വന്നിട്ട് ഓപ്ഷൻ ബി യൂജീനിയ കാരിയോഫിലസ് ആണ്. ക്ലോവിന്റെ ബയോളജിക്കൽ സോഴ്സ് യൂജീനിയ കാരിയോഫിലസ്. ക്വസ്റ്റ്യൻ നമ്പർ 28. ബയോളജിക്കൽ സോഴ്സ് ഓഫ് നട്ട്മെഗ്. നട്ട്മെഗിന്റെ ബയോളജിക്കൽ സോഴ്സ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ലെറ്റേറിയ കാർഡമം, ഓപ്ഷൻ ബി സിഞ്ചിബർ ഒഫിഷനാലെ, ഓപ്ഷൻ സി പൈപ്പർ ലോങ്ങം, ഓപ്ഷൻ ഡി മെറിസ്റ്റിക്ക ഫ്രാഗ്രൻസ്. നട്മെഗിന്റെ ബയോളജിക്കൽ സോഴ്സ് ഓപ്ഷൻ ഡി മെറിസ്റ്റിക്ക ഫ്രാഗ്രൻസ്. മെറിസ്റ്റിക്ക ഫ്രാഗ്രൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 29. ബയോളജിക്കൽ സോഴ്സ് ഓഫ് ബ്ലാക്ക് പെപ്പർ. ഓപ്ഷൻ എ എലറ്റേറിയ കാർഡമം, ഓപ്ഷൻ ബി സിഞ്ചിബർ ഒഫിഷനാലെ, ഓപ്ഷൻ സി പൈപ്പർ ലോങ്ങം, ഓപ്ഷൻ ഡി മെറിസ്റ്റിക്ക ഫ്രാഗ്രൻസ്. ആൻസർ ഓപ്ഷൻ സി പൈപ്പർ ലോങ്ങം. പൈപ്പർ ലോങ്ങം ആണ് ബ്ലാക്ക് പെപ്പറിന്റെ ബയോളജിക്കൽ സോഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 30. ബയോളജിക്കൽ സോഴ്സ് ഓഫ് ജിഞ്ചർ. ഓപ്ഷൻ എ എലറ്റേറിയ കാർഡമം, ഓപ്ഷൻ ബി സിഞ്ചിബർ ഒഫിഷനാലെ, ഓപ്ഷൻ സി പൈപ്പർ ലോങ്ങം, ഓപ്ഷൻ ഡി മെറിസ്റ്റിക്ക ഫ്രാഗ്രൻസ്. ഇതിനകത്ത് ആൻസർ സിഞ്ചിബർ ഒഫിഷനാലെ. ജിഞ്ചറിന്റെ ബയോളജിക്കൽ സോഴ്സ് വന്നിട്ട് സിഞ്ചിബർ ഒഫിഷനാലെയാണ്. അപ്പോൾ ഇതുവരെ ഫാർമകോഗ്നസിയിൽ നിന്നുള്ള 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഓർത്ത് വെച്ചോളുക, ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ റിവൈസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും.
ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു എക്സാമിനേഷന് വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. കറക്റ്റ് ആയിട്ട് സിലബസ് അനുസരിച്ച് പഠിക്കുക, അതിനുശേഷം എം സി ക്യൂസ് അറ്റൻഡ് ചെയ്യുക. കറക്റ്റ് ആയിട്ട് പഠിക്കുകയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് കറക്റ്റ് ആൻസർ പിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, സിലബസ് അനുസരിച്ച് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക, അതിനുശേഷം മാത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. താങ്ക് യു.